പ്രവാസി ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഉസുഫുമൻ പ്രഭാതവാർത്തകളുമായി ഷിലിൻ പൊയ്യാറ. പ്രഭാതവാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് സീപേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സും പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ചും ചേർന്നാണ്. ഇന്ന് മെയ് 20 വ്യാഴാഴ്ച. തൊഴിൽ പരിശീലനത്തിലൂടെ 6000 തൊഴിലവസരങ്ങൾ നൽകാൻ തൊഴിൽ മന്ത്രാലയം ലക്ഷ്യമിടുന്നു. മന്ത്രാലയത്തിലെ ഹ്യൂമൻ റിസോഴ്സസ് അണ്ടർ സെക്രട്ടറി സാരബ് ബിൻ മുസല്ലം അൽ ബുസൈദിയാണ് ഇക്കാര്യം അറിയിച്ചത്. തൊഴിലവസരം യഥാർത്ഥത്തിലുണ്ടെങ്കിൽ മാത്രമേ പരിശീലനത്തിന് മന്ത്രാലയം ധനസഹായം നൽകുകയുള്ളൂ. ഈ വർഷം ആദ്യപാദത്തിൽ 1800 തൊഴിലുകൾ മന്ത്രാലയം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന 9000 പ്രവാസികളെ മാറ്റാൻ ഒമാൻ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി തയ്യാറെടുത്തിട്ടുണ്ട്. ഈ കമ്പനികളിലെ സ്വദേശിവൽക്കരണ നിരക്ക് 76%. പ്രവാസി സമൂഹത്തിന് ഏറ്റവും സുരക്ഷിതവും സൗഹൃദപരവുമായ രാഷ്ട്രമായി തിരഞ്ഞെടുക്കപ്പെട്ടുകൊണ്ട് സുൽത്താനേറ്റ. ഇന്റർനാഷണൽ എക്സ്പേർട്ട് എൻസൈഡർ 2021 സർവേയിലാണ് ഒമാനെ ആദ്യ സ്ഥാനങ്ങളിൽ അവതരിപ്പിക്കുന്നത്. 59 രാഷ്ട്രങ്ങളിൽ നിന്നുള്ള 40 ലക്ഷത്തോളം പേർ ഉൾക്കൊള്ളുന്ന സർവേയിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ബദ്രസമ ആശുപത്രി ഗ്രൂപ്പ് ആരോഗ്യമന്ത്രാലയവുമായി സഹകരിച്ച് കോർപ്പറേറ്റുകൾക്കും കമ്പനികൾക്കും വേണ്ടി കോവിഡ് വാക്സിനേഷൻ ആരംഭിക്കുന്നു. ഒമാനിലെ മുഴുവൻ പൌരന്മാർക്കും താമസക്കാർക്കും ക്രമേണ കുത്തിവയ്പ്പ് നൽകുന്നതിനുള്ള ആരോഗ്യവകുപ്പിന്റെ പദ്ധതിയുടെ ഭാഗമായാണ് പദ്ധതി നടപ്പാക്കുക. ബദർ വാക്സിൻ പ്രൊട്ടക്ഷൻ പദ്ധതിയുടെ ഭാഗമായാണ് കുത്തിവയ്പ്പിന് സൗകര്യമൊരുക്കുന്നത്. കോവിഡ് ബാധിച്ച് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 9 പേർ കൂടി മരിച്ചതായി ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. പുതുതായി 696 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തേതിൽ നിന്നും നേരിയ കുറവ് മരണനിരക്കിലും പുതിയ രോഗികളുടെ എണ്ണത്തിലും ഉണ്ടായത് ആശ്വാസം നൽകുന്നതാണ്. ഇതോടെ രാജ്യത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 2228 ആയി. ആകെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട രോഗികളുടെ എണ്ണം 2,07,805. ഇവരിൽ 1,92,198 പേർക്ക് രോഗമുക്തിയുണ്ടായി. കഴിഞ്ഞ ദിവസം 73 പേരെയാണ് വിവിധ ആശുപത്രികളിൽ രോഗബാധയെ തുടർന്ന് പ്രവേശിപ്പിച്ചത്. ഇതോടെ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 681. ഇവരിൽ 252 പേർ ഗുരുതര രോഗലക്ഷണങ്ങളോടെ ICUയിലാണ്. രോഗമുക്തി നിരക്ക് 92.5%. മഹാമാരിക്കാലത്ത് ജീവൻ പണയം വെച്ച് സമൂഹത്തിനായി പ്രവർത്തിച്ച നഴ്സുമാരെ ആദരിച്ചുകൊണ്ട് ആരോഗ്യമന്ത്രാലയവും ഒമാൻ പോസ്റ്റും. നമ്മുടെ ഒമാനു വേണ്ടി നിങ്ങൾ സഹിച്ച ത്യാഗത്തിന് നന്ദി എന്നെഴുതിയ നഴ്സുമാരുടെ ചിത്രമുള്ള 2 സ്റ്റാമ്പുകൾ പുറത്തിറക്കിയാണ് ആദരവർപ്പിച്ചത്. അന്താരാഷ്ട്ര നഴ്സസ് ദിനത്തോടനുബന്ധിച്ചാണ് സ്റ്റാമ്പ് പുറത്തിറക്കിയത്. ഓൺലൈനായി നടന്ന പരിപാടിയിൽ ആരോഗ്യമന്ത്രി അഹമ്മദ് മുഹമ്മദ് അൽസെയ്ദി, ഒമാൻ പോസ്റ്റ് CEO നാസർ അൽ ഷർജി, മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. ഒമാന്റെ സവിശേഷ വിഭവമായ സഫേല മസീറയിൽ കണ്ടെത്തി. മസീറ തീരത്ത് നടത്തിയ ഗവേഷണത്തിലാണ് സഫേല ലഭിച്ചതെന്ന് ഒമാൻ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ദൊഫാർ ഗവൺമെന്റിന്റെ ഫിഷറീസ് റിസർച്ച് വിഭാഗമാണ് ഗവേഷണത്തിന് നേതൃത്വം നൽകുന്നത്. സലാലയിലും പരിസരങ്ങളിലും വ്യാപകമായി കാണപ്പെടുന്ന സഫേല സ്വദേശികൾക്കിടയിൽ ഏറെ ഇഷ്ടവിഭവമാണ്. അൽമസൂന തുറമുഖം വഴി രാജ്യത്തേക്ക് കടത്താൻ ശ്രമിച്ച 36 പാക്കറ്റ് ഖത്ത് മയക്കുമരുന്ന് പിടിച്ചെടുത്തു. കസ്റ്റംസ് വിഭാഗത്തിന്റെ പരിശോധനയിലാണ് മയക്കുമരുന്ന് കള്ളക്കടത്ത് പിടികൂടിയത്. ഭാരതീയ റിസർവ് ബാങ്കിന്റെ പുതിയ നിർദ്ദേശപ്രകാരം വിദേശത്തു നിന്നും പണമയക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഏത് തരത്തിലുള്ള ബാങ്ക് അക്കൌണ്ടുകളും KYC പുതുക്കണമെന്ന് എല്ലാ ഉപഭോക്താക്കളോടും അൽ ജദീദ് എക്സ്ചേഞ്ച് ജനറൽ മാനേജർ TV അവിനാഷ് കുമാർ അഭ്യർത്ഥിച്ചു. KYC പുതുക്കാത്ത അക്കൗണ്ടുകളിലേക്ക് എത്തുന്ന പണം അക്കൗണ്ടിൽ വരവുവയ്ക്കുന്നതിലും പണം പിൻവലിക്കുന്നതുൾപ്പെടെയുള്ള ഇടപാടുകൾ നടത്തുന്നതിലും ഭാവിയിൽ തടസ്സങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. എയർ ഇന്ത്യ എക്സ്പ്രസ് കേരള സെക്ടറുകളിൽ ഉൾപ്പെടെ സർവീസുകൾ റദ്ദാക്കി വിവിധ സർവീസുകൾ തമ്മിൽ ഒരുമിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മസ്കറ്റിൽ നിന്നും കോഴിക്കോട്, കണ്ണൂർ, തിരുവനന്തപുരം, കൊച്ചി, ഹൈദരാബാദ് സെക്ടറുകളിലേക്കുള്ള സർവീസുകളാണ് റദ്ദാക്കുകയോ പുതിയ തീയതിയിലേക്ക് മാറ്റുകയോ ചെയ്തിട്ടുള്ളത്. 2020 ഫിഫ ലോകകപ്പ്, 2023 ഏഷ്യാകപ്പ് യോഗ്യതാ റൗണ്ടിൽ കളി നിർണ്ണയിക്കാൻ ഒമാനി റഫറിമാരെ തെരഞ്ഞെടുത്തുകൊണ്ട് ഫിഫ. കുവൈറ്റിൽ അടുത്ത മാസം നടക്കാനിരിക്കുന്ന ഗ്രൂപ്പ് ബി മത്സരങ്ങളിലാണ് 3 ഒമാനി റഫറിമാർ നിയന്ത്രിക്കുക. ഒമാനിൽ ആദ്യമായി ഒരു ക്രൈസ്തവ വിശ്വാസിയുടെ മൃതദേഹം ദഹിപ്പിച്ചു. കഴിഞ്ഞ ദിവസം മരിച്ച പത്തനംതിട്ട മാക്കാംകുന്ന് പ്രതീക്ഷ ഭവനിൽ രോഹൻ വർഗീസ് വിൽസിന്റെ മൃതദേഹമാണ് സൊഹാല ഹിന്ദു മഹാജനസഭയുടെ ശ്മശാനത്തിൽ ദഹിപ്പിച്ചത്. കോവിഡ് ബാധിച്ചതിനെ തുടർന്നാണ് രോഹൻ മരിച്ചത്. ഓർത്തഡോക്സ് സഭാംഗമായ രോഹന്റെ സംസ്കാര ശുശ്രൂഷകൾക്ക് സൊഹാർ സെന്റ് ജോർജ് ഇടവക വികാരി ഫാദർ സിജിൻ മാത്യു കാർമികത്വം വഹിച്ചു. ഭൗതികാവശിഷ്ടം നാട്ടിലെത്തിച്ച ആചാരപ്രകാരം തുടർന്നുള്ള സംസ്കാര ശുശ്രൂഷകൾ നിർവഹിച്ചുകൊണ്ട് മാതൃദേവാലയമായ മാക്കാംകുന്ന് സെന്റ് സ്റ്റീഫൻ ഓർത്തഡോക്സ് പള്ളിയിൽ സംസ്കരിക്കും. ഒമാനി പൌരന്മാർക്കും സന്ദർശകർക്കും പുതു അനുഭവം നൽകാൻ ജലവിമാനങ്ങൾ സർവീസ് ആരംഭിക്കുന്നു. രാജ്യത്തെ വിനോദസഞ്ചാര മേഖലയുടെ വികസനം ലക്ഷ്യം വെച്ചാണ് വെള്ളത്തിൽ ലാൻഡ് ചെയ്യുന്ന സാങ്കേതികവിദ്യയുള്ള വിമാനങ്ങൾ പറത്തുന്നത്. പള്ളിയുടെ പുനരുദ്ധാരണത്തിന് മതകാര്യമന്ത്രാലയം 60,000 റിയാൽ അനുവദിച്ചു. സഹം അൽബോറ വിലായത്തുകളിൽ പ്രകൃതി ദുരന്തത്തെ തുടർന്ന് നിരവധി പള്ളികൾക്ക് കേടുപാടുകൾ സംഭവിച്ചിരുന്നു.
ഇവ പുനർനിർണയിക്കാനാണ് മന്ത്രാലയം ഫണ്ട് അനുവദിച്ചത്. നിയമവിരുദ്ധമായി രാജ്യത്ത് പ്രവേശിക്കാൻ ശ്രമിച്ച 8 പേരെ റോയൽ ഒമാൻ പോലീസ് പിടികൂടി. 3 ബോട്ടുകളിലായി എത്തിയവരെ പോലീസ് കോസ്റ്റ് ഗാർഡ് വിഭാഗമാണ് പിടികൂടിയത്. മുസന്ന വിലായത്തിൽ പ്രകൃതി സംരക്ഷണത്തിന്റെ ഭാഗമായി 900 കണ്ടൽ ചെടികൾ നട്ടുപിടിപ്പിച്ചു. 1 കോടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്ന ദേശീയ പദ്ധതിയുടെ ഭാഗമായാണ് പരിസ്ഥിതി വകുപ്പ് കണ്ടൽ വെച്ചുപിടിപ്പിച്ചത്. റിസാല സ്റ്റഡി സർക്കിൾ കഴിഞ്ഞ 2 മാസമായി നടത്തിവരുന്ന ഖുറാൻ മത്സരങ്ങളുടെ സമാപനം തർത്തിയിൽ ഗ്രാൻഡ് ഫിനാലെ സമാപിച്ചു. സമാപന സംഗമം ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. അബ്ദുറഹ്മാൻ സഖാഫി ചെമ്പ്രശ്ശേരി അധ്യക്ഷത വഹിച്ചു. സൗദി ഈസ്റ്റ്, UAE, സൗദി വെസ്റ്റ്, ഖത്തർ, കുവൈറ്റ്, ഒമാൻ, ബഹ്റൈൻ തുടങ്ങിയ നേഷണലുകളിൽ നിന്നും 15 ഇനങ്ങളിലായി 115 പ്രതിഭകളാണ് വെർച്വൽ സംവിധാനത്തിൽ സംഘടിപ്പിച്ച മത്സരത്തിൽ പങ്കെടുത്തത്. തുമ്പ്രയത്ത് ഇന്ത്യൻ സോഷ്യൽ അസോസിയേഷൻ TISA ഓൺലൈനിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. അംഗങ്ങളുടെയും അവരുടെ നാട്ടിലുള്ള കുടുംബത്തെയും കുരുന്നുമക്കളെയും ഉൾപ്പെടുത്തിയുള്ള സംഗമം തലമുറകളുടെ സംഗമമായി മാറി. കരുതലോടെ കരുത്തോടെ എന്ന ആശയത്തിൽ അവതരിപ്പിച്ച പരിപാടി അബുദാബി ആരോഗ്യ അതോറിറ്റി സീനിയർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഡാനിഷ് സലീം ഉദ്ഘാടനം ചെയ്തു. TISA കൺവീനർ റസൽ മുഹമ്മദ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ രഞ്ജിത് നായർ, ബൈജു തോമസ്, ഷാജി PP, അശോക്, പ്രശാന്ത് വൈക്കത്ത്, സജിനി ഷാജീവ്, അഷഫ് കോട്ടപ്പള്ളി, കോയ അബൂബക്കർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രോഗ്രാം കൺവീനർ കിഷോർ ഗോപിനാഥ് സ്വാഗതവും അബ്ദുൽ സലാം നന്ദിയും പറഞ്ഞു. 2021-22 സീസൺ നേരത്തെ ആരംഭിക്കാൻ ഒമാൻ ക്രിക്കറ്റ് അധികൃതർ. കോവിഡ് 19 പശ്ചാത്തലത്തിൽ നിർത്തിവച്ച ICC ലോകകപ്പ് ലീഗ് മത്സരങ്ങൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായി പൂർത്തിയാക്കുന്നതിനാണ് ഇത്തവണ ആഭ്യന്തര ലീഗ് നേർത്തിയാക്കുന്നത്. സാധാരണ നിലയിൽ സെപ്റ്റംബറിൽ ആരംഭിക്കുന്ന 2021-22 സീസൺ ഈ വർഷം ഓഗസ്റ്റിൽ തന്നെ തുടക്കം കുറിച്ചേക്കും. അടുത്ത മാസം ഓരോ ആഴ്ചയും 2 ലക്ഷം ഡോസ് വീതം വാക്സിൻ ലഭ്യമാക്കുമെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു. ഓഗസ്റ്റ് അവസാനത്തെ രാജ്യത്തെ വാക്സിനേഷൻ നിരക്ക് 30 മുതൽ 35% വരെ എത്തുമെന്നും 12ാം ക്ലാസ് വിദ്യാർത്ഥികളെ വാക്സിൻ എടുപ്പിക്കാൻ മാതാപിതാക്കൾ പ്രേരിപ്പിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. എല്ലാ പ്രായത്തിലുള്ളവർക്കും ബാധിക്കുന്ന അസുഖമെന്ന നിലയിൽ ഇക്കാര്യത്തിൽ ജാഗ്രത വേണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഒമാനിലെ സ്വകാര്യ പൊതുമേഖലകൾക്ക് പ്രത്യേകം തൊഴിൽ നിയമങ്ങളാണ് രൂപപ്പെടുത്തി വരുന്നതെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. പുതിയ നിയമങ്ങൾ ഉൽപാദനക്ഷമതയുള്ള ജീവനക്കാരെയും ജോലിസ്ഥലം കൂടുതൽ മെച്ചപ്പെടുത്താനും സഹായിക്കുമെന്നും അണ്ടർ സെക്രട്ടറി പറഞ്ഞു. പുതിയ നിയമത്തിൽ തൊഴിൽ സമയം വർദ്ധിപ്പിക്കില്ല, എന്നാൽ ജോലി എളുപ്പമാക്കാൻ കമ്പനികൾക്ക് തൊഴിൽ ഷെഡ്യൂളുകൾ പരിഷ്കരിക്കാൻ അനുവാദമുണ്ടാകും. കമ്പനികളിൽ സ്ഥാനകയറ്റം വലിയ പ്രശ്നമാകാറുണ്ട്. ജോലിയിലെ മികവനുസരിച്ച് ഇവ ക്രമപ്പെടുത്താൻ ശ്രമിക്കുകയും വേണമെന്നും അണ്ടർ സെക്രട്ടറി കൂട്ടിച്ചേർത്തു. UAE പ്രവാസികൾക്ക് സ്വന്തം ഉടമസ്ഥതയിൽ ബിസിനസ് തുടങ്ങാവുന്ന നിയമഭേദഗതി June 1 മുതൽ നടപ്പാക്കും. UAE സാമ്പത്തിക കാര്യ മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത്. കഴിഞ്ഞ വർഷം November 23 പ്രഖ്യാപിച്ച ചരിത്രപരമായ തീരുമാനമാണ് ഇപ്പോൾ പ്രാബല്യത്തിൽ വരുന്നത്. കുട്ടികളുടെ സങ്കല്പങ്ങൾക്കും ചിന്തകൾക്കും പുത്തൻ ചിറകുകൾ നൽകിക്കൊണ്ട് 11 ദിവസം നീളുന്ന ഷാർജ കുട്ടികളുടെ വായനോത്സവത്തിന്റെ 12ാം പതിപ്പിന് ഷാർജ എക്സ്പോ സെന്ററിൽ കുടിയേറി. വായനോത്സവത്തിലേക്ക് പ്രവേശനവും വാഹന പാർക്കിംഗ് സൌകര്യവും സൗജന്യമാണ്. ശനി ഒഴികെ ദിവസങ്ങളിൽ വൈകിട്ട് 4 മുതൽ രാത്രി 10 വരെയും ശനിയാഴ്ച രാവിലെ 10 മുതൽ രാത്രി 8 മണി വരെയുമാണ് വായനോത്സവം നടക്കുക. വാക്സിനേഷന്റെ പേരിൽ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ പേരിൽ വ്യാജ സന്ദേശം. UAE വിസിറ്റിംഗ് വിസയിലെത്തിയ മുതിർന്നവർക്ക് വാക്സിനേഷൻ നൽകാൻ ഇന്ത്യൻ കോൺസുലേറ്റ് അപേക്ഷ സ്വീകരിക്കുന്നു എന്ന തരത്തിലാണ് വ്യാജ സന്ദേശം പടരുന്നത്. ഈ സന്ദേശം പ്രവാസികൾക്കിടയിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഇതോടെയാണ് വിശദീകരണവുമായി കോൺസുലേറ്റ് മുന്നോട്ട് വന്നത്. വ്യാജ സന്ദേശങ്ങൾ വിശ്വസിക്കരുതെന്നും വ്യാജ പ്രചരണങ്ങളിൽ നിന്നും പ്രവാസികൾ പിന്മാറണമെന്നും ഇന്ത്യൻ കോൺസുലേറ്റ് ആവശ്യപ്പെട്ടു. ചരിത്രം തിരുത്തിയെഴുതി തുടർഭരണം നേടിയ ഇടതുമുന്നണി സർക്കാർ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇന്ന് അധികാരമേൽക്കും. വൈകിട്ട് 3:30 സെൻട്രൽ സ്റ്റേഡിയത്തിലെ വിശാലമായ പന്തലിലാണ് ചടങ്ങ് നടക്കുക. മുഖ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. കർശന കോവിഡ് നിയന്ത്രണങ്ങൾ നിലനിൽക്കെ ഹ്രസ്വമായി സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മന്ത്രിമാർ സെക്രട്ടേറിയറ്റിലെത്തി ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കും. വലിയ ആഘോഷത്തോടെയും വൻ ജനസാന്നിധ്യത്തോടെയും പുതിയ സർക്കാരുകൾ അധികാരമേൽക്കുന്നുവെന്നതാണ് പതിവെങ്കിലും കോവിഡ് വ്യാപനത്തിനിടയിൽ ഇക്കുറി അതൊന്നുമില്ല. അണികളുടെ ആവേശം പ്രകടിപ്പിക്കാൻ പതിവ് രീതിക്ക് അനുമതിയുമില്ല. 500 പേർക്കായി പ്രവേശനം പരിമിതപ്പെടുത്തിയ പൊതുഭരണ വകുപ്പ് ക്ഷണക്കത്തുകളും കൈമാറിയിട്ടുണ്ട്. KK ശൈലജ ടീച്ചറെ ഒഴിവാക്കിയതിനു പകരം വീണ ജോർജിനെ 2ാം പിണറായി സർക്കാരിൽ ആരോഗ്യമന്ത്രിയായി തീരുമാനിച്ചുകൊണ്ട് CPM. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ കെ എൻ ബാലഗോപാൽ ധനകാര്യ വകുപ്പിന്റെയും P. രാജീവ് വ്യവസായ നിയമ വകുപ്പുകളുടെയും ചുമതല വഹിക്കും. DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് PM മുഹമ്മദ് റിയാസിന് പൊതുമരാമത്ത്, ടൂറിസം വകുപ്പുകൾ ലഭിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയന് തന്നെയാകും ആഭ്യന്തര, വിജിലൻസ്, IT വകുപ്പുകളുടെ ചുമതല. ബുധനാഴ്ച ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റേതായിരുന്നു ഈ തീരുമാനങ്ങൾ. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ തുടരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മൊത്തം രോഗികളുടെ എണ്ണം കുറയുന്നുണ്ടെങ്കിലും
പുതുതായി രോഗം ബാധിച്ചവരുടെ എണ്ണത്തിൽ കാര്യമായ കുറവുണ്ടെങ്കിൽ മാത്രമേ ലോക്ക്ഡൌണിൽ ഇളവ് ആലോചിക്കാൻ സാധ്യതയുള്ളൂവെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പുരുഷോത്തം ഖാൻജി എക്സ്ചേഞ്ച്. റൊമാനി റിയാലിന് 189.20 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ വിനിമയ നിരക്ക്. നിരക്കുകൾ മാർക്കറ്റ് വ്യതിയാനങ്ങൾക്ക് വിധേയം. മസ്കത്ത് ഗവൺഡേറ്റിൽ ഇന്ന് അനുഭവപ്പെടാവുന്ന കൂടിയ ചൂട് 44 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 32 ഡിഗ്രി സെൽഷ്യസ്. ടുഡേസ് ഗോൾഡ് റേറ്റ് ഈസ് ബ്രോട്ട് യു ബൈ സീ പേൾസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി. 30 years of trust. 22 carat swarnam gramina 22 riyal 750 paisa. Today's gold rate is brought to you by Sea Pearls Gold and Diamond Jewelry. 30 years of trust. Vasanikkunna vasanthathinte 30 naal naadodi theenicha pookal kulichu kulichu nadakkum. Aa parimalamokkeyum thenaragalil surakshithamayirikke. പൂവിതളുകൾ കുഴിഞ്ഞു വീഴുന്നത് എവിടെയെന്നുള്ള സെൻ വചനത്തോടു കൂടിയാണ് ഇന്നത്തെ പ്രഭാത വാർത്തകളോട് പൂർണ്ണമാകുന്നത്. ഇന്നത്തെ പ്രഭാത വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിച്ചത് സീ പേൾസ് ഗോൾഡൻ ഡയമണ്ട്സും പുരുഷോത്തം ഖാൻജി എക്സ്ചേഞ്ചും ചേർന്നാണ്. വൈസുഹമ്മാന്റെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നാളത്തെ പ്രഭാത വാർത്ത ബുള്ളറ്റിനിൽ. എല്ലാവർക്കും സന്തോഷപ്രദമായ വാരാന്ത്യ അവധി നേരുന്നു. ശുഭദിനം. നന്ദി. നമസ്കാരം. ഒമാൻ ന്യൂസ് ബ്രോട്ട് യു ബൈ പുരുഷോത്തം ഖാൻജി എക്സ്ചേഞ്ച്. ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും. 100 വർഷത്തെ പാരമ്പര്യമുള്ള ഒമാനിലെ ആദ്യത്തെ മണി എക്സ്ചേഞ്ച്. We exchange trust. Oman News brought to you by Sea Pearls Gold and Diamond Jewelry. 30 years of trust. Omani 30 varshathe pravartana parambaryavum vishwasthathayude 916 parishuddhiyumulla Gold and Diamonds Jewelry aanu Sea Pearls Gold and Diamonds Jewelry. Sea Pearls Gold and Diamond Jewelry. Sea Pearls Gold and Diamonds Jewelry. Namaskaram. Usufuman Prabhadwarthakulam.